പിന്നെ പള്ളിക്കത്തെ മുത്തവാന്റെ പേരേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാൻ വേണ്ടി പോയതാ. അപ്പൊ മൂപ്പർ പറഞ്ഞത് കൊണ്ടേക്കൊന്ന്. അപ്പൊ കംപ്ലൈന്റ് എന്താണെന്നറിയോ, നിങ്ങൾ കരി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ ഒഴിവാക്കിയത്. പുതിയത് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ശരിയാക്കി തരാം, ഒന്ന് അടിപൊളിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു. മൂപ്പർ ഇഞ്ചി കൊണ്ടേക്കോ, ഇഞ്ചി പെരാല് വിത്താക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് എടുത്തോടുന്നാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഗ്യാസ് സ്റ്റവ് ഇതേപോലെ കരി പിടിക്കണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇവരും വീഡിയോ പോയോ. നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സ്റ്റവ് കരി പിടിക്കണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണ്ട, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതല്ല, സാധാരണക്കാർക്ക് ശരിയാക്കാൻ പറ്റും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അരുന്ന ആൾക്കാർക്കല്ല, അരുന്ന ആൾക്കാർക്ക് തട്ടി മാറ്റിട്ട് പോകട്ടോ നേരം കണ്ടു പോലെ. അപ്പൊ അങ്ങനെ ചെരിഞ്ഞ് ഇരുന്നാലൊക്കെ കരി വരും. ഓക്കെ, അപ്പൊ ഇത് ലെവലായിട്ടാണ്. എന്നിട്ട് കരി വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇത് എടുത്ത് മാറ്റാം. ഈ നാല് മാറ്റിയിട്ട് ഇതിനുള്ളിൽ ഒരു നോബ് ഉണ്ട്. ഈ നോബ് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിടുക. നാലെണ്ണത്തിനുണ്ടോ, അതിനൊക്കെ ഓരോ നമ്പറുകളുണ്ട്. അപ്പൊ ഇതൊന്നുകൂടെ അത് ക്ലീൻ ചെയ്തിടണം. അപ്പൊ അതിനൊരു ബോക്സ് സ്പാനറാണ് എടുത്തിട്ടുള്ളത്, 7 നമ്പർ ആണ്. ഇതിന് രണ്ട് ഉപകാരമുണ്ട്. എന്താ പറയുക, ഈ ഗ്യാസ് സ്റ്റവിന്റെ ക്ലിപ്പ് ഉണ്ടല്ലോ, ഗ്യാസ് സ്റ്റവിന്റെ പൈപ്പ് കൊടുക്കുമ്പോൾ അത് ടൈറ്റ് ആക്കാനും പറ്റും, ദൂരാനും പറ്റും. അപ്പൊ നേരം ഇങ്ങനെ വരും. ഇതുകൊണ്ട് ഇതേപോലെ ഉണ്ടെടുക്കാം. ഇത് 90, കാരണം ഇത് തിരിച്ച് നമ്മൾ പുതിയതാണ് വിറ്റാക്കണം, അല്ലെങ്കിൽ അത് കഴുകിയിട്ട് മാറ്റിയിടുമ്പോൾ നമുക്ക് ഈ നമ്പർ അറിയില്ല എത്ര എവിടെയാണ് ഏതാണെന്നൊന്നും. അപ്പൊ ചെറിയ അടുപ്പുകൾക്ക് ചെറിയ നമ്പർ ആയിരിക്കും, വലിയ അടുപ്പുകൾക്ക് വലിയ നമ്പർ. അപ്പൊ ഇതിന്റെ 90 വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, കടിച്ചു വലിക്കണ്ടട്ടോ. ഇതിന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്പാനറുകൾ തന്നെ വേണം. അല്ലാത്ത ടൂൾസ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവും, പിന്നെ തീരെ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ ഇതിന്റെ നമ്പർ എത്ര വെച്ചാല് കരി പിടിച്ചിരിക്കുന്നു. ഇതിന്റെ നമ്പർ 65 ഇതിന്റെ നമ്പർ അപ്പൊ 65. നോബ് വാങ്ങാൻ കടയിൽ കണ്ടു ചെന്നപ്പോ അങ്ങനെ തന്നെ നോബ് ഒരു അളക്ക് എടുത്തു കണ്ടിട്ട് കൊട്ടി കൊണ്ട നമ്പർ എന്ന് പറഞ്ഞ് നോബിന്റെ നമ്പർ ആണ് കൊടുത്തതിനോട് കൂടി മൂപ്പര് തെരച്ചിലാണ്ട് തുടങ്ങിയിട്ടേ. 4 നോബ് കൊണ്ട് തെരഞ്ഞിട്ട് എടുത്തെന്ന് മൂപ്പരാള്. ഇത് ഇറാനി പോലത്തെ കടയിൽനിന്നാണ് കിട്ടൽ, ഇറാനി കടകളുണ്ടല്ലോ അങ്ങനത്തെ കടയിൽനിന്ന് കിട്ടൽ. ഇതിന്റെ 4 നോബാണ് ഈ കിടക്കുന്നത്. ഞാൻ കൊണ്ടുപോയ സാമ്പിൾ പീസ് ആണ് കേട്ടോ. 1-2 ദിറംസ് ആണ് മൂപ്പര് വാങ്ങിച്ചത്. 8 ദിറംസ് 4 വാങ്ങിച്ചിട്ടാ. അവര് അപ്പൊ ഇത് തിരിച്ച് ഫിറ്റ് ആക്കുമ്പോൾ ഹോസിൽ കയറാതെ ഫിറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഒന്നായി ഫിറ്റ് ആക്കി കഴിഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാം പുതിയത് ഇട്ട് കഴിഞ്ഞു. എന്താ കാണുമ്പോ തന്നെ ഇങ്ങനെ തള ഗ്യാസിന്റെ പൈപ്പാണ് നമുക്ക് ഫിറ്റ് ആക്കാനുള്ളത്. ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഞാൻ കുറച്ച് മതം എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് അറിയാം, ഇവിടെ ഞാൻ ഫിറ്റ് ആക്കിയിട്ട് വല്ല ലീക്ക് ഉണ്ടോ നോക്കാനാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാല് ബബിൾസ് പൊന്തും. ബബിൾസ് പൊന്തുമ്പോ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ലീക്ക് ഉണ്ടെന്ന്. ഇപ്പൊ ഇവിടെ ബബിൾസ് ഒന്നും പൊന്തുന്നില്ല, അതുകൊണ്ട് അടിപൊളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സർഫിന്റെ അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് ഐറ്റംസ് ഉണ്ടല്ലോ പാത്രം പറഞ്ഞാൽ അതായിട്ടൊന്നും ചെയ്താൽ മതി. ഒന്നൊക്കെ നമുക്ക് ബർണർ കത്തിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, തോക്ക് ഉപയോഗിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് കരണ്ട് കൊടുക്കുന്നു, കരണ്ട് ഉപയോഗിച്ച് കൊടുത്ത് കത്തിയിട്ടുണ്ട്. അടുത്ത കത്തി അകത്തി അങ്ങനെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതേപോലെ ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ബർണറിന് കരി വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ശരിയാക്കല്. അപ്പൊ ഏറെക്കുറെ ഞാൻ ഹമീദ് കുറ്റോ.